ഞങ്ങളുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക വഴി ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അതാത് സമയത്ത് തന്നെ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നമസ്കാരം. 2020 വർഷം ജനുവരി 24 ശനി മാറുകയാണ്. ശനി മാറ്റത്തോടുകൂടി ഏഴര ശനി സംഭവിക്കുന്ന നക്ഷത്രക്കാർ ആരൊക്കെയാണ്, ഏതൊക്കെ രാശിക്കുറുകാർക്കാണ് ഏഴര ശനി സംഭവിക്കുന്നത്? ധനുരാശിയിൽ നിന്ന് ശനി സ്വക്ഷേത്രമായ മകരം രാശിയിലേക്ക് സംക്രമിക്കുമ്പോൾ, മാറുമ്പോൾ, ശനിമാറ്റം സംഭവിക്കുമ്പോൾ ഏതൊക്കെ രാശിക്കൂറുകാർക്കാണ് ഏഴരശനി സംഭവിക്കുന്നത്, ഏഴരശനിയുടെ ഫലങ്ങൾ ഏതൊക്കെ രാശിക്കൂറുകാർക്കും ആ രാശിക്കൂറിൽപ്പെട്ട ഏതൊക്കെ നക്ഷത്രക്കാർക്കുമാണ് അനുഭവിക്കാനുള്ള യോഗം എന്ന് പരിശോധിക്കാം. ഏഴരശനി എന്ന് പറയുന്നത് ജന്മശനി, ജന്മരാശിയിൽ ശനി നിൽക്കുന്ന രാശി അത് ഒന്നാം സ്ഥാനം എന്ന് പറയുന്നു. ഒന്നാം രാശിയും അതോടൊപ്പം തന്നെ തൊട്ടടുത്ത രണ്ട് രാശികൾ എന്ന് പറയുന്നത് രാശിചക്രം 12 രാശികൾ ഉൾപ്പെട്ടതാണ്. ജന്മരാശിയും അതോടൊപ്പം തന്നെ തൊട്ടടുത്ത രാശി എന്ന് പറയുന്ന രണ്ടാം രാശി അതോടൊപ്പം തന്നെ 12 രാശി ഇത് അടങ്ങുന്ന മൂന്ന് രാശികൾ ചേർന്ന രാശിയെയാണ് ഏഴര ശനി ബാധിക്കുന്നത്. ഏഴര ശനി ബാധിക്കുമ്പോൾ ആ രാശിയിൽപ്പെട്ട ആളുകൾക്ക് ഏഴര വർഷത്തോളം ശനി മാറുമ്പോൾ, രണ്ടര വർഷമാണ് ശനി ഒരു രാശിയിൽ നിന്ന് മറ്റൊരു രാശിയിലേക്ക് മാറുമ്പോൾ സംഭവിക്കുന്നത്, രണ്ടര വർഷമെടുക്കും. അതുകൊണ്ട് വളരെ സുദീർഘമായ കാലയളവിൽ ഫലങ്ങൾ, ശനിയുടെ മാറ്റം അനുസരിച്ച് ഫലങ്ങൾ നൽകുന്നത് ശനി മാത്രമാണ്. മറ്റുള്ള ഗ്രഹങ്ങൾ വ്യാഴത്തിന് ഒരു വർഷവും മറ്റുള്ള ഗ്രഹങ്ങൾക്ക് അതിൽ താഴെയുമാണ്. അതുകൊണ്ട് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത് ശനി വ്യാഴത്തിന്റെ മാറ്റമാണ്, പകർച്ചയാണ്. സൂര്യൻ ഓരോ രാശിയിലും ഓരോ മാസം കൂടുമ്പോൾ സംക്രമണം സംഭവിക്കുന്നു, അതിനാണ് മാസഫലം പറയുന്നത്. സൂര്യന്റെ ഓരോ രാശിയിലുള്ള മാറ്റത്തിനെ മാസഫലമായി പറയുന്നു. വ്യാഴത്തിന്റെയും ശനിയുടെയും രാശി പകർച്ച വളരെ സ്വാധീനിക്കുന്നുണ്ട് ഓരോ വ്യക്തികൾ പ്രതിദാനം ചെയ്യുന്ന നക്ഷത്രത്തിന്റെ ഭാവിയെ സ്വാധീനിക്കുന്നു. അതെങ്ങനെയാണ് സ്വാധീനിക്കുന്നത്? ജീവിതത്തിന്റെ സമസ്ത മേഖലകൾ 12 രാശി ചക്രങ്ങൾ കൊണ്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ആ 12 രാശികളെയും സ്വാധീനിക്കാൻ തെൽപ്പുള്ളതാണ് വ്യാഴത്തിന്റെയും ശനിയുടെയും, പ്രത്യേകിച്ച് ശനിയുടെ രാശിമാറ്റം. ശനി രണ്ടര വർഷക്കാലം ഒരു രാശിയിൽ നിന്ന് മറ്റൊരു രാശിയിലേക്ക് മാറാൻ എടുക്കുന്നു എന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ട് ഈ വരുന്ന ശനിദശാകാലം, ശനിയുടെ ഏഴര ശനി, കണ്ടകശനി, അഷ്ടമശനി, ശനിദശ, ശനിയുടെ അപഹാരം എന്നീ വാക്കുകൾ കേൾക്കുമ്പോൾ എല്ലാവരും മിക്കവാറും ഭയത്തോടുകൂടിയാണ് ശ്രവിക്കാറ്. ശനിയെ അറിഞ്ഞ് പ്രീതിപ്പെടുത്തി ശനി സൂചിപ്പിക്കുന്ന എന്തിനെയൊക്കെയാണെന്ന് മനസ്സിലാക്കിയാൽ, ശനിയെ അറിഞ്ഞ് പ്രീതിപ്പെടുത്തിയാൽ, ജീവിതത്തിന്റെ ക്രമം അതുമായി താരതമ്യം ചെയ്ത് മാറ്റപ്പെടുത്തിയാൽ ശനി വളരെ അനുകൂലമായിരിക്കും. തുടർന്നും ശനിയുടെ ജീവിതത്തിന്റെ മാറ്റം തുടർന്നും ചെയ്തുകൊണ്ടു പോവുകയാണെങ്കിൽ ശനി ഒരിക്കലും ഒരു ഉപദ്രവകാരിയായിരിക്കില്ല. ഇതുവരെയുള്ള ശനിയുടെ ദോഷങ്ങൾ, ഇന്ന രാശിയിൽ അല്ലെങ്കിൽ ജാതകത്തിലോ ദശാകാലത്തോ അനുഭവിക്കുന്ന ഈ ദോഷവശങ്ങൾ നമ്മുടെ ജീവിതക്രമവും നമ്മുടെ ഈശ്വരവിശ്വാസവും മാറ്റുന്നത് മൂലം, ഈശ്വരവിശ്വാസത്തിലെ അടിയുറച്ച വിശ്വാസവും ജീവിതക്രമം മാറ്റുന്നത് മൂലം സാത്വികമായ സൽക്കർമ്മങ്ങൾ നിറഞ്ഞ, സൽചിന്തകൾ നിറഞ്ഞ ഒരു ജീവിതക്രമം ഉൾപ്പെടുത്തുകയാണെങ്കിൽ ശനിയെ ഒട്ടും ഭയപ്പെടാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ഇവിടെ വിഷയം ഏഴര ശനിയാണ്. ഏഴര ശനി ധനുരാശിയിൽ നിന്ന് മകരം രാശിയിലേക്ക് മാറുമ്പോൾ ധനുരാശിക്കാർക്ക് ഏഴര ശനിയാണ് തുടർന്നും മുന്നോട്ട് പോകുന്നത്. ധനുരാശിയിൽപ്പെട്ട മൂലം, പൂരാടം, ഉത്രാടം, കാൽ നക്ഷത്രക്കാർക്ക് ഏഴര ശനി സംഭവിക്കുന്നു, തുടർന്നും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ധനുരാശിക്കാർക്ക് ഈ സമയത്തും ഏഴര ശനി എന്ന് പറയുന്നത് ശനിയുടെ 12 മകരം രാശിയിലേക്ക് മാറുമ്പോൾ, ശനി ധനുരാശിയിലുള്ള മൂലം, പൂരാടം, ഉത്രാടം, കാൽ നക്ഷത്രക്കാർക്ക് ശനി 12 സ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്. വളരെയധികം ബുദ്ധിമുട്ടുകൾ സംഭവിപ്പിക്കില്ല എങ്കിലും ശനിയുടേതായ ബുദ്ധിമുട്ടുകൾ എല്ലാവർക്കും ഉണ്ടാകും. വളരെ ഭീകരമായ, വളരെ കഷ്ടനഷ്ടങ്ങൾ നിറഞ്ഞ ഒരു വർഷമായി, രണ്ടര വർഷമായിരിക്കില്ല ധനുരാശിക്കാർക്ക്. എന്നിരുന്നാലും ശനിയെ സംബന്ധിച്ച് വരുമ്പോൾ ശനിയുടെ രാശിമാറ്റം ശനി മാനസികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുവാൻ പാകത്തിൽ ധനുരാശിക്കാർക്ക് സാഹചര്യങ്ങൾ ഉണ്ടാകാം. മാനസികമായ പിരിമുറുക്കങ്ങൾ വരുമ്പോൾ ഈശ്വര ചിന്തയും ഈശ്വരമായ വിശ്വാസവും മുറുകെ പിടിക്കാൻ ഇവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ശനിയെ പ്രീതിപ്പെടുത്തുക, ശനീശ്വര പ്രീതികരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക, സൽക്കർമ്മങ്ങൾ ചെയ്യാൻ സാധിക്കുമെങ്കിൽ ചെയ്യുക, സൽക്കർമ്മങ്ങൾ ജീവിതത്തിന്റെ ഭാഗമാക്കിയെടുക്കുക, ശനീശ്വര മന്ത്രം ജപിക്കുക. ശനീശ്വര മന്ത്രം പ്രകാരമാണ് നീലാഞ്ജന സമാഭാസം, രവിപുത്രം, യമാഗ്രജം, ഛായ മാർത്താണ്ഡ സംഭൂതം, ത്വം നമാമി ശനീശ്വരം മന്ത്രം ഒരിക്കൽ കൂടി ആവർത്തിക്കാം.
നീലാഞ്ചന സമാഭാസം രവിപുത്രം യമാകൃതം ഛായാമാർത്താണ്ഡ സംബൂതം ത്വം നമാമി ശനീശ്വരം. ഈ മന്ത്രം രാവിലെയും വൈകിട്ടും 11 ആവർത്തി അല്ലെങ്കിൽ 21 ആവർത്തി ജപിക്കുക. അതോടൊപ്പം തന്നെ ശനീശ്വര പ്രീതിക്ക് വേണ്ടി ശനീശ്വര പൂജ കഴിയുമെങ്കിൽ ചെയ്യുക. ശാസ്താക്ഷേത്രത്തിൽ ശാസ്താവിന് വഴിപാടുകൾ ചെയ്യുക. ശനീശ്വരന്റെ അല്ലെങ്കിൽ ശനിയുടെ ആധിക്യം കൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ശാസ്താക്ഷേത്രത്തിൽ വഴിപാട് ചെയ്യുമ്പോൾ പ്രതീകമായി ഉണ്ടാകുന്ന ദോഷങ്ങൾ കുറവ് വരുന്നു. അതോടൊപ്പം തന്നെ ശനിയുടെ കാഠിന്യം കുറയുന്ന ഒരു കാലഘട്ടം, ഇതിലൂടെ വഴിപാടുകൾ അല്ലെങ്കിൽ ശനീശ്വര സ്തുതി, ശനീശ്വര സ്തോത്രം, ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്നു. അതോടൊപ്പം തന്നെ പക്ഷിമൃഗാദികൾക്ക് അന്നമൂട്ടുക, ഇത് വളരെ പ്രധാനമാണ്. ഇത് ചെയ്യുമ്പോൾ നമ്മുടെ ശനീശ്വര ദോഷം, ഗ്രഹത്തിന്റെ ശനിയുടെ ഗ്രഹത്തിന്റെ ശനീശ്വര പ്രീതി ലഭിക്കുകയും ശനി ഗ്രഹത്തിന്റെ ദോഷം ആധിക്യം വളരെ കുറഞ്ഞു കിട്ടുകയും ചെയ്യും. ഇങ്ങനെ മുന്നോട്ട് പോകുക. കുടുംബക്ഷേത്രമുള്ളവരാണെങ്കിൽ കുടുംബക്ഷേത്ര ദേവിക്ക് ദേവനോ പ്രീതികരമായിട്ടുള്ള വഴിപാടുകൾ ചെയ്ത് മുന്നോട്ട് പോകുക. കുടുംബവും ഒന്നിച്ച് ചെയ്യുന്ന വഴിപാടുകൾക്കും പ്രാർത്ഥനകൾക്കൊക്കെ വളരെ ഫലം ഉണ്ടാകും. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ ചെയ്യുന്ന വഴിപാടുകളൊക്കെ വളരെ ഗുണം ചെയ്യും. തുടർന്നും ഈശ്വര വിശ്വാസവും ഈശ്വര ചിന്തയും ജീവിതത്തിൽ പകർത്തി മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ പിന്നീടുണ്ടാകുന്ന ശനി പകർച്ച കഴിഞ്ഞ് അതിനുശേഷമുണ്ടാകുന്ന വർഷങ്ങൾ, തുടർന്നു വരുന്ന വർഷങ്ങളിൽ ഈശ്വര വിശ്വാസത്തിന്റെ ഒരു സംരംഭം അല്ലെങ്കിൽ ഒരു സംഭരണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. അത് നമ്മുടെ ജീവിതത്തിന്റെ പല ഫലങ്ങൾ ലഭ്യമാക്കുന്നതിനുള്ള കാരണമായി ഭവിക്കും. അതുപോലെ തന്നെ അടുത്ത ഒരു രാശിക്കൂറുകാരാണ് മകരം രാശി. മകരം രാശിക്കൂറുകാരായ ഉത്രാടം, മുക്കാല്, തിരുവോണം, അവിട്ടം, അര നക്ഷത്രക്കാർക്ക് ഏഴ് ശനിയാണ്, ശനി ജന്മത്തിലാണ് സംഭവിക്കുന്നത്. മകരം രാശിയിലേക്കാണ് ശനി പകർച്ച സംഭവിക്കുന്നത്. അതുകൊണ്ട് ശനി ജന്മത്തിലാണ് സംഭവിക്കുന്നത്. ശനിയുടെ ഈ ആധിക്യം വരുന്ന ദോഷങ്ങൾ മറികടക്കുന്നതിന് വേണ്ടി സമസ്ത മേഖലകളിലും ഉണ്ടാകുന്ന മാനസിക പിരിമുറുക്കങ്ങൾ ശനിയുടെ പ്രത്യേകതയാണ്. ശനി അനുകൂലമാകുമ്പോൾ നമുക്ക് മനസ്സിന് സന്തോഷവും മാനസിക പിരിമുറുക്കങ്ങൾ അയവുമെന്ന് സന്തോഷം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. അതുകൊണ്ട് ശനിയുമായി ബന്ധപ്പെട്ട് വരുന്ന ബുദ്ധിമുട്ടുകൾക്ക് ശനിയെ പ്രീതിപ്പെടുത്തുക, ഈ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. പിന്നെ സൽക്രമങ്ങളും സൽചിന്തകളും മാനസിക പിരിമുറുക്കങ്ങൾ കുറയ്ക്കുന്നതിന് വേണ്ടിയുള്ള ഈശ്വര വിശ്വാസവും പ്രാർത്ഥന, മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങളാണ് ഇതിലൂടെ കൊണ്ടുപോകേണ്ടത്. ഈ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരു തരത്തിലും ശനിയുടെ അപ്രീതി ഉണ്ടാകില്ല, ശനി അനുകൂലമാകും. അതുപോലെ തന്നെ കുംഭം രാശിക്കൂറുകാരായ അവിട്ടം, മര, ചതയം, ഊരുട്ടാതി, മുക്കാൽ നക്ഷത്രക്കാർക്കും ഏഴര ശനിയാണ്. ഈ ശനിയുടെ മാറ്റം കൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അധികം ബുദ്ധിമുട്ട് അനുഭവിപ്പിക്കുകയില്ല. കാരണം വ്യാഴത്തിന്റെ അനുകൂലാവസ്ഥ കുംഭം രാശിക്കൂറുകാർക്കുണ്ട്. ശനിയുടെ മാനസിക ബുദ്ധിമുട്ടുകളും ഈ സമയത്തുണ്ടാകുന്ന സാമ്പത്തിക ലാഭം കൂടുതൽ ഉണ്ടാകില്ല. ഉണ്ടാകുന്ന സാമ്പത്തിക അഭിവൃദ്ധി തുടർന്നും ഉണ്ടാകും. പക്ഷേ വളരെ വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടുകളോ സാമ്പത്തികമായി ധനം വന്നു ചേരുന്ന അവസ്ഥകളോ ഈ കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന അവസ്ഥ ഉണ്ടാകില്ല. കാരണം ഏഴര ശനി വരുമ്പോൾ ശനിയുടെ അവസ്ഥ എല്ലാ രാശിക്കൂറുകാരെയും ഒരുപോലെയാണ് ബാധിക്കുക. ഏഴര ശനി ബാധിക്കുന്ന എല്ലാ രാശിക്കൂറുകാരെയും ഒരുപോലെയാണ് ബാധിക്കുക. അതുകൊണ്ട് വരുന്ന ഏഴര വർഷക്കാലം ശനി പ്രീതി വരുത്തേണ്ട കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. വലിയ ഉദ്യമങ്ങൾ, വലിയ സംരംഭങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഈ കാലഘട്ടത്തിൽ ഒന്ന് വളരെ ആലോചിച്ച് ഉപദേശങ്ങൾ സ്വീകരിച്ച് അതിന്റെ വിദഗ്ധമായ അഭിപ്രായങ്ങൾ ആരാഞ്ഞ് നഷ്ടസാധ്യതകളില്ല എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രം ചെയ്യുക. കുടുംബത്തിലുണ്ടാകുന്ന അസ്വാരസ്യങ്ങളൊക്കെ മറികടക്കുന്നതിന് വേണ്ടി കൂട്ടായ ചർച്ചകളും കൂടായ ഈശ്വര വിശ്വാസവും പുലർത്തുക. ജോലിയിലുണ്ടാകുന്ന മാനസിക പ്രശ്നങ്ങളോ മാനസിക സന്തോഷക്കുറവ്, മാനസികമായ ദുഃഖങ്ങൾ, ഈ കാര്യങ്ങളൊക്കെ മറികടക്കുന്നതിനും ഈശ്വര വിശ്വാസം വളരെയധികം ഗുണം ചെയ്യും. അതുകൊണ്ട് ഏഴര ശനി ഉണ്ടാകുന്ന ഈ കാലഘട്ടത്തിലൊക്കെ ഈ രാശിക്കൂറുകാർ, ധനുരാശിക്കൂറുകാരും മകരം രാശിക്കൂറുകാരും കുംഭം രാശിക്കൂറുകാരൊക്കെ വളരെയധികം ശ്രദ്ധിച്ച് ശനീശ്വര പ്രീതി വരുത്തുക, നല്ല രീതിയിൽ ഈശ്വരനെ ഭജിക്കുക. കുടുംബക്ഷേത്രത്തിൽ ക്ഷേത്രമുള്ളവരാണെങ്കിൽ കുടുംബക്ഷേത്ര ദേവിക ദേവനോ അർഹമായ പ്രീതികരമായിട്ടുള്ള വഴിപാടുകൾ ചെയ്ത് കുടുംബവും ഒന്നിച്ചുള്ള പ്രാർത്ഥന, വഴിപാടുകൾ, ഈ കാര്യങ്ങളൊക്കെ ചെയ്യുക. സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് മാത്രം വഴിപാടുകളും ബാക്കിയുള്ള കാര്യങ്ങളും ചെയ്യുക. നമ്മുടെ ഈശ്വരനോടുള്ള പ്രതിപത്തി, ഭക്തി തന്നെയാണ് നമ്മുടെ ദോഷത്തിന്റെ ആധിക്യം കുറയ്ക്കുന്നതും. അതുകൊണ്ട് സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് മാത്രം ഈ കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോവുക. പിന്നെ ഈശ്വരനിൽ അർപ്പിക്കുക കാര്യങ്ങൾ, എന്തൊക്കെ കാര്യങ്ങളുണ്ടെങ്കിലും ഈശ്വരനിൽ അർപ്പിച്ച് ചെയ്യുമ്പോൾ അതിനുള്ള ഫലം പ്രത്യേകമാണ്. അതുകൊണ്ട് ഈ രാശിക്കൂറുകാരൊക്കെ വളരെ അധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോയി അവരുടെ നല്ല ഭാവി ഉണ്ടാക്കിയെടുക്കുക. ഈ ശനിയുടെ ദോഷവശങ്ങൾ ഉണ്ടാകുന്ന കാലഘട്ടത്തിൽ വളരെ ശ്രദ്ധിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക. വളരെ വീഴ്ചയോ മറ്റുള്ള നഷ്ടങ്ങളോ വരാതെ ശ്രദ്ധിച്ചുകൊണ്ട് ശനീശ്വരനെ പ്രീതിപ്പെടുത്തി വളരെ അനുകൂലമായ സമയം ഉണ്ടാക്കിയെടുത്ത് പ്രീതിപ്പെടുത്തി ഉണ്ടാക്കിയെടുത്ത പുണ്യം അനുഭവിക്കാൻ വരും വർഷങ്ങളിൽ ഈ രാശി കൂറുകാർക്ക് അനുഭവവേദ്യമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ വീഡിയോ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.
ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.